ആയിരക്കണക്കിന് ആലിമീങ്ങരുടെ ഗുരുവര്യരും ഉത്തര കേരളത്തിലും ദക്ഷിണ കർണാടകയിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ നേതൃത്വവും ഒക്കെയായ ആലിക്കുഞ്ഞി ഉസ്താദ് താജു ശരിയ ഉസ്താദ് അവർകളാണ്. അതോടൊപ്പം താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ തങ്ങളവർകളുടെ പ്രിയപ്പെട്ട മകൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ തുടങ്ങിയ സാദാത്തുക്കളും വലിയ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഉസ്താദവർകൾ മറ്റു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ എല്ലാവരും പങ്കെടുക്കുന്ന ഉന്നതമായ സദസ്സാണ് ഇൻഷാ അള്ളാ നാളെ ഇവിടെ നടക്കാനുള്ളത്. നേരത്തെ തന്നെ ആരംഭിച്ച് മണിക്കൂറുകളോളം നമ്മളൊക്കെ പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ വെളിച്ചം പകരുന്നവരാണ് താജു ശരീഅയെ പോലുള്ള വലിയ മഹാന്മാർ. അവരുടെ സദസ്സിൽ ഇരിക്കുക എന്നത് തന്നെ നമുക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് എല്ലാവരും നാളെ നമ്മുടെ സമാപന പരിപാടി ഗംഭീരമാക്കുന്നതിനു വേണ്ടി സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ഒക്കെ കൂട്ടി നേരത്തെ തന്നെ എത്തണമെന്ന് ആദ്യമേ അറിയിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ വിഷയ പരമ്പരയിൽ ഇമാമുനൽ ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദയിലെ വരികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്പം ചില വ്യാഖ്യാനങ്ങളും അനുബന്ധ വായനകളുമായി നാം തുടർന്നു പോകുന്നത്. അൽഹംദുലില്ലാ, ഇതൊരു സാഫല്യത്തിന്റെ ദിനമാണ്. നമ്മുടെ 11-ാം വർഷത്തെ സ്നേഹപ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ മഹലായ ഫളുകൊണ്ട് വിഷയ അവതരണത്തിന്റെ 7-ാം ദിവസവും സംഗമിക്കാൻ ജല്ല ജലാലായ അള്ളാഹു തആല നമുക്ക് ഔദാര്യം ചെയ്തു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ബുസൈരി ഇമാം റളിയല്ലാഹുവിന്റെ ബുറുദയിലെ 10 ഖാണ്ഡങ്ങളിൽ 2-ാം ഭാഗത്തിന്റെ അവസാന വരികളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹാനുരാഗങ്ങളുടെ ആത്മനിരൂപണങ്ങളെയാണ് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതെങ്കിൽ ആത്മീയമായ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യമാണ് 2-ാം അധ്യായത്തിൽ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർത്ത് കരയാനും അള്ളാഹുവിലേക്ക് ഹൃദയം തപിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം മഹത്തുക്കൾ എങ്ങനെയാണ് മാതൃകയായത് എന്ന് ഇന്നലെ ചില ഉദാഹരണങ്ങളിലൂടെ നാം അറിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായ ചില കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴും മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ വിനയത്തോടെയും താഴ്മയോടെയും നബിസ്നേഹ ലോകത്തെ വിനീതനായ ഒരു അനുരാഗിയെപ്പോലെയാണ് കവിതയിലുടനീളം നമ്മോട് സംവദിക്കുന്നത്. പിശാചിനോടും ശരീരേച്ഛകളോടും എപ്പോഴും സമരത്തിലായിരിക്കണമെന്നും
ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി പരമാവധി പരിശ്രമങ്ങൾ നടത്തണമെന്നും അനുവാചക ലോകത്തിന് സന്ദേശം നൽകിയ ഇമാം അവർകൾ അപ്പോഴേക്ക് അവിടെ മനസ്സിൽ നിന്ന് ഒരു ആലോചന വരികയാണ്, ഞാനിവിടെ ഒരു ഉപദേശകനായി മാറിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉപദേശത്തിന് ഞാൻ അർഹനാണോ? ഞാൻ ആളുകളെ ഉപദേശത്തിലേക്ക് ആളുകളെ ഉപദേശിക്കാനോ അവർക്ക് വഴുതു പറയാനോ ഒന്നും ഞാൻ അർഹനല്ല എന്ന ഒരു വിനയഭാവത്തിൽ നിന്നാണ് മഹാനവർകൾ പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ്. മിൻ ഖൗലിൻ ബിലാ അമലി, പ്രവൃത്തിയില്ലാത്ത ഉപദേശത്തിൽ നിന്ന്, വാക്കിലുണ്ട് പക്ഷേ പ്രവൃത്തിയിലില്ല, അങ്ങനെയുള്ള കാര്യത്തെ തൊട്ട് ഞാൻ നിന്നോട് പാപമോചനം നടത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി, അമലു ചെയ്യാതെ ആളുകളെ ഉപദേശിക്കുക എന്ന കാര്യത്തിൽ നിന്ന് ഞാനിതാ പടച്ചവനോട് മാപ്പിരക്കുകയാണ്. ഒരാൾ അങ്ങനെ പ്രവൃത്തി ചെയ്യാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ആളുകളെ സൽക്കർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ലഖദ നസബ്തു ബിഹി നസ്ലൽ ലിദീ ഉഖമീ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ സദുപദേശം നടത്തുന്നവൻ ഷണ്ഡനെ പിതാവാണെന്ന് പറയുന്നവനെ പോലെയാണ്, മക്കളുണ്ടാവാത്തവൻ വാപ്പയാണെന്ന് പറയുന്നവനെ പോലെയാണ്. വളരെ ആഴമുള്ള ഒരു ഉദാഹരണമാണ് മഹാനവർകൾ പറയുന്നത്. മച്ചിപ്പെണ്ണ മാതാവാണെന്ന് പറയും പോലെ, പ്രജനന ശേഷിയില്ലാത്തവൻ പിതാവാണെന്ന് പറയും പോലെയാണ്. വലിയ ഉപദേശങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ഈ ക്ഷണമെല്ലാം എന്നിൽ നിന്ന് വന്നുപോയ ഒരബദ്ധമാണോ എന്ന് മഹാനവർകൾ ഒരാത്മനിരൂപണം നടത്തുകയാണ്, ആത്മവിചാരണം നടത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞുവല്ലോ, കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ഉപദേശിക്കുക എന്നത് വളരെ ദുർഘടമായ ശിക്ഷയ്ക്ക്, വിഷമങ്ങൾക്ക് കാരണമാകുന്ന കുറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ സദുപദേശം നടത്തുന്ന ആളുകൾ ജീവിതത്തിൽ സൽക്കർമ്മികളായിരിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ആളുകളെ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾ സ്വന്തം ജീവിതത്തിൽ നന്മകളെ പുലർത്തുന്നവരാവണം. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ തന്നെയാണ് ഇവിടെ പ്രതിയായി വരുന്നത്. ആളുകളെ നന്മയിലേക്ക്, സൽക്കർമ്മങ്ങളിലേക്ക് ഉപദേശിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തെ സൽക്കർമ്മം കൊണ്ട് സമ്പന്നമാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നാണ് ഇതിന്റെ സാരം. ഒരു നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു, അത് ജീവിതത്തിൽ പുലർത്താനും പകർത്താനുമുള്ള ശ്രമം വേണം. അറിവുകൾ പകർന്നുകൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ആ അറിവുകൾ പുഷ്കലമാകുന്നത് അറിവുകൾക്കനുസരിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. മുൻഗാമികളായ ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവരവരുടെ ജീവിതത്തിൽ ഉള്ളത് മാത്രം പറയാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അവരെ പോലെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാലും നമ്മൾ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടു, എല്ലാ ദിവസവും രാത്രിയിൽ മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളാണ് എന്ന്. അന്ന് ഇമാം അവരുടെ പതിവ് അങ്ങനെ ആയിരുന്നില്ല. കുറെയേറെ സമയം നിന്ന് നിസ്കരിക്കും,
പിന്നെ വിശ്രമത്തിനും ഒരല്പസമയം എടുക്കുമായിരുന്നു. എന്നാൽ എന്നെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ, ഇസ്ലാമിന്റെയും ദീനിന്റെയും സേവകരായിരിക്കെ, ഇൽമിന്റെ പ്രചാരകരായിരിക്കെ, ആളുകൾ നമ്മയിൽ നിന്ന് മാതൃകകൾ സ്വീകരിക്കേണ്ടവരാണല്ലോ. ഈ ഒരു അഭിപ്രായം അറിഞ്ഞത് മുതൽ ഇമാം അവർകൾ രാത്രി മുഴുവനും നിന്ന് ഇബാദത്ത് ചെയ്യുന്നവരായി മാറിയെന്ന് ചരിത്രം പറയുകയാണ്. സമീറുൽ മുഅ്മിനീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഏറെ മഹാന്മാരെ കുറിച്ച് അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുതലായ ആയിഷനെ തോളോ തോരോലേ നാൽപ്പത് കൊല്ലം സുബഹ തോളുതോവർ, നാൽപ്പത് കൊല്ലം ഔവലു വഖ്തിൽ ഇശ നിസ്കരിച്ച് അതേ വുളൂയിലായി തന്നെ ആരാധനയിൽ തുടർന്ന് സുബഹ് വരെ മുസല്ലയിൽ കഴിഞ്ഞ മഹാന്മാർ, ഗൗസുൽ അഅലം മുഹിയുദ്ദീൻ തങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത് ചൊല്ലിയതെങ്കിൽ, ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഇതേ വിശേഷം തന്നെയാണ് ചരിത്രത്തിന് പറയാനുള്ളത്. അങ്ങനെയുള്ള എത്രയെത്ര മഹാന്മാരാണ് അവരവരുടെ പതിറ്റാണ്ടുകൾ മുഴുവനും രാത്രിയിൽ മുസല്ലയിലാണ്. നമ്മുടെ ആരുടെയെങ്കിലും ആലോചനയിൽ പോലും അങ്ങനെ ഒരു കാര്യം വരുമോ സഹോദര? രാത്രിയിൽ ഒരു മൂന്നറക്കഴത്ത് വിത്ര നിസ്കരിക്കാൻ പോലും മടിയുള്ളവരായില്ലേ നമ്മൾ? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മളെ മടിയന്മാരായി മാറിയിരിക്കുകയാണ്. എന്നാൽ മഹാന്മാരായ ആളുകൾ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ മുസല്ലയിൽ നിൽക്കുകയാണ്. ആ ഇശ കഴിഞ്ഞിട്ട് മുസല്ലയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കവേ വസ്സാഅത്തു അദ്ഹാ വഅമർ എന്ന ആയത്ത് ഇങ്ങനെ ഓതുകയാണ്. അതിന്റെ അർത്ഥ ഗാംഭീര്യത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതാവർത്തിച്ച് പാരായണം ചെയ്ത് സുബഹിയോടടുക്കാനായപ്പോഴാണ് ഇശാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയ മുഅദ്ദിൻ സാഹിബ് സുബഹിക്ക് മുമ്പ് പള്ളിയിൽ വന്നതാണ്. പള്ളിയിൽ വന്ന് വിളക്കെടുത്തു മാറ്റിവെക്കുമ്പോഴാണ് ഒരാളുടെ സാന്നിധ്യം അറിയുന്നത്. സലാം വീട്ടിയ ഉടനെ ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേ മുഅദ്ദിൻ സാഹിബേ? ഉടനെ മഹാൻ അവരോട് പറയാണ്, ഞാൻ വീട്ടിൽ പോയി ഉറക്ക് കഴിഞ്ഞ് സുബഹി വാങ്ങുകൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ നീണ്ട രാത്രിയിൽ മുഴുവനും ഒരായത്തിന്റെ ഗാംഭീര്യം ആലോചിച്ചുകൊണ്ട് മുസല്ലയിലായിരുന്നു ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹുവിനെ അനുസരിക്കുന്ന ശരീരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതിയിലായി അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഇമാം ബുസീരി തങ്ങൾ പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലിദീ ഉഖമി. ഉപദേശിയായി മാറി വ്യക്തി ജീവിതത്തിലെ കർമ്മത്തിലില്ലെങ്കിൽ ചന്ദനായ ഒരാൾ പിതാവാണെന്ന് പറയും പോലെയാണ്. ഞാൻ ഇവിടെ നിങ്ങളെ ആത്മീയതയുടെ കർമ്മപാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ബേജാറുണ്ട്, ഭയമുണ്ട് എന്ന് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് മഹാനവറുകൾ. എന്നിട്ട് അവിടുന്ന് പറയുന്നത് അമർത്തുക്കൽ ഖൈറ ലാകിൻ മഅതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി മൗലായ സല്ലി വസൽ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നിങ്ങളോട് നന്മ കൊണ്ട് ഞാൻ ഉപദേശിക്കുകയാണ്, എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് കൽപ്പിച്ച കാര്യങ്ങൾ വരുന്നില്ല. നിങ്ങളോട് ഞാൻ നേരെ ചൊവ്വയാവണമെന്ന് പറയുകയാണ്.
ഞാൻ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് നേരെ ചൊവ്വേ ആകുന്നില്ല എന്നാലുള്ള അവസ്ഥ എന്താണ്? എന്റെ ദുരവസ്ഥ എത്ര വേദനാജനകമായതാണ്. കാരണം ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണ്, ആ നന്മ എന്നിൽ സിദ്ധമാകുന്നില്ലെങ്കിൽ നിങ്ങളോട് നേരെ ചൊവ്വേ ആകണം എന്ന് പറയുമ്പോൾ ഞാൻ ആ നേർവഴിക്ക് സ്റ്റഡിയായില്ലെങ്കിൽ എത്രമാത്രം വലിയ വിപത്താണ്. ഇവിടെ മഹാനവറുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ, നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും തെറ്റുകൊണ്ട് വിരോധിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാനപരമായ കാര്യമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി തങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഇവിടെ രണ്ടു ഭാഗങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ലോകത്ത് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നടപടി ഇല്ലാതെയായാൽ അല്ലാഹു തആല ഈ ജനതയെ ഇല്ലായ്മ ചെയ്ത് വേറെ ഒരു ജനതയെ കൊണ്ടുവരുന്നതാണ്. അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറയുകയാണ്, ഇന്നൽ അംറ ബിൽ മഅറൂഫി വൻ നഹ്യ അനിൽ മുൻകരി ഹുവൽ ഖുത്ബുൽ അഅലമു ഫിദ്ദീൻ, ദീനിന്റെ അച്ചുതണ്ടാണ് നന്മ കൊണ്ട് കൽപ്പിക്കുക തിന്മ കൊണ്ട് വിരോധിക്കുക എന്നത്. അമ്പിയാക്കന്മാരെ മുഴുവനും അല്ലാഹു തആല നിയോഗിച്ചത് ഈ വിഷയത്തിന് വേണ്ടിയാണ്. എല്ലാം വായിച്ചു പറയാനുള്ള നേരം ഇല്ല. നീണ്ട ഒരു അധ്യായത്തിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം തങ്ങൾ പറയുകയാണ്, ഈ ദീനിന്റെ അച്ചുതണ്ടെന്ന് പറയുന്നത് അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകരി ബാബുൻ അളീമുൻ ഹുവ ഇബ്തിദാഉ ദീനി വൽ ഇസ്ലാം വഹുവ അയ്ദൻ ഇൻതിഹാഉഹു. ഇബ്നുൽ അറബി തങ്ങൾ പറയുകയാണ്, ദീനിന്റെ തുടക്കവും ഒടുക്കവും എല്ലാം നന്മ കൊണ്ടുള്ള കൽപ്പനയാണ്, തിന്മ കൊണ്ടുള്ള വിരോധമാണ്. ഒരു തിന്മ കണ്ടാൽ അതിനെ വിരോധിക്കാനുള്ള മനസ്സ് അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന ആളുകൾക്കുണ്ടാവണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങളുടെ വിലാസം എന്ന് പറയും. അവരതിനെ ഉചിതമായ രീതിയിൽ തിരുത്താൻ ശ്രമിക്കുന്നു. തിരുത്തുമ്പോൾ ചിലപ്പോൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം, അതവരുടെ മുമ്പിൽ പ്രശ്നമല്ല. കാരണം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അരുതായ്മകളുടെ മുമ്പിൽ കണ്ണടയ്ക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു നാട്ടിൽ നടക്കുന്ന അരുതായ്മകളെ മുഴുവനും കണ്ടില്ലെന്ന് നടിച്ച് ഒരാൾ ജീവിച്ചാൽ ചിലപ്പോൾ ഏറെക്കാലം ഒരാൾക്ക് ആ നാട്ടിൽ സേവനം ചെയ്യാൻ കഴിയും. അതേ സമയത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളിൽ മാറ്റിമറിക്കപ്പെടുമ്പോൾ ഉമറാക്കളോ പൊതുജനങ്ങളോ ഒക്കെ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതിനെ തിരുത്താനുള്ള ഒരു മനസ്സ് അറിവുള്ളവർക്കുണ്ടാവണം. അപ്പോഴാണ് ഇവിടെ ദീന നിലനിൽക്കുന്നത്. അവിടെയാണ് പലപ്പോഴും നമ്മുടെ അലിമീങ്ങൾ പ്രതിക്കൂട്ടിലാവുന്നത്. അവിടെയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ആളുകൾ ചിലപ്പോൾ ക്രൂശിക്കാൻ ഒരുങ്ങുന്നത്. അവർക്ക് ആ വിരോധം ഒരു പ്രശ്നമേ അല്ല. ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. മഹാനരായ പതി ഉസ്താദ് അവരുകളെ കുറിച്ച് നയ്യൻ മുഹമ്മദ് മുസ്ലിയാർ ചെറള അവറുകൾ എഴുതിയ അവിടുത്തെ മർദിയത്തിലെ ഒരു വരിയാണ്. ആ മഹാന്മാരെല്ലാം കഠിനാധ്വാനം ചെയ്തത് എന്തിനാണ്? ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി. അവരുടെ സ്വത്തും ശരീരവുമെല്ലാം വിനിയോഗിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അവർക്ക് ഇവിടെ ആവശ്യമുള്ളത് വേറെ ആരുടെയും അംഗീകാരമല്ല, സ്വീകരണമല്ല. അവർക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പ്രീതിയാണ്. അവരെ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ മാറ്റിമറിക്കാത്തവരാണ്. അവരല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചു നിന്നവരാണ്. നമ്മുടെ മഹാന്മാരായ അലിമീങ്ങൾ അവരെ എന്നും ചിലപ്പോൾ വിമർശിക്കാൻ ആളുകളുണ്ടാവും. ആ വിമർശനത്തിന്റെ കാരണം എന്താണ്? അവര് ദീനിനെ
ദീനിന്റെ നിയമങ്ങളിൽ ഒരാളോടും മാറ്റിമറിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എന്നതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ഇത്രയേറെ വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഒരു നാട്ടിൽ ബിദഅത്തുകാർ വന്നാൽ ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും മുശ്രിക്കീങ്ങളാണ് എന്നൊരാള് വന്ന് പറഞ്ഞാൽ മൗനം ദീക്ഷിക്കാൻ ചിലപ്പോൾ കഴിയും. എന്നാൽ ആ മൗനം ദീക്ഷിച്ചാൽ ആളുകളുടെ ഈമാൻ ഇവിടെ വെള്ളത്തിലാകും. അവിടെയാണ് പഠിച്ചവനെ ഭയമുള്ള അലിമീങ്ങൾ ഉടനെ രംഗത്ത് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇതിനോട് സന്ധിയാവാൻ ഞങ്ങൾക്ക് കഴിയില്ല, ശരിയായ ദീൻ ഇങ്ങനെയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരികയാണ്. ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവർകൾ ഒരു വഴിക്ക് സഞ്ചരിച്ചാൽ, എവിടെയെങ്കിലും മുങ്കറായ ഒരു കാര്യം കണ്ടാൽ പരമാവധി അവിടെ നിന്ന് തിരുത്താൻ ശ്രമിക്കും, സ്വകാര്യമായി ആളുകളെ പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. കൊല്ലം ജില്ലയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ ഉസ്താദ് അവർകൾ ജോലി ചെയ്ത മഹല്ല് ജമാഅത്തുകളിൽ പുതിയ ആളുകൾ ചില നിക്കാഹുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് പുതിയ പെണ്ണിന്റെ വാപ്പ പറയും, എന്റെ മോളെ ഇന്നാ പിടിച്ചോ, പുതിയാപ്പിള പറയും ദാ പിടിച്ചു, ഇതാണ് നിക്കാഹ് എന്ന് കൊണ്ടുവന്ന ബിദഅഈ കക്ഷികൾ. അവിടെയെല്ലാം മഹാനരായ ഉസ്താദ് അവർകൾ ചിലപ്പോൾ രേഖാമൂലം അവരെയും ആ മഹല്ല് ജമാഅത്തിനെയും ശരി ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നേരിട്ട് തന്നെ അന്ന് നിക്കാഹ് കഴിഞ്ഞ അന്ന് ഭാര്യാഭർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉസ്താദ് അവർകൾ വാഹനത്തിൽ നേരിട്ട് പോയി ആ വീട്ടുകാരെയും അവിടുത്തെ കാരണവന്മാരെയും കണ്ടുകൊണ്ട് തിരുത്താനും നിക്കാഹുകൾ നല്ല രീതിയിൽ നടത്തി കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം അവർ എന്തിനാണ് അതിനൊക്കെ ശ്രമിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം മാത്രമാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ ഉസ്താദിന് എന്തിനാണ് ബേജാറാവേണ്ട ആവശ്യം? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അടങ്ങിയിരിക്കാൻ അവർക്ക് കഴിയാത്തത് അവർ പഠിച്ച അറിവിനോടുള്ള പ്രതിബദ്ധതയാണ്, അവരറിയുന്ന സത്യത്തോടുള്ള ബാധ്യതയാണ്. അതിന്റെ പേരിൽ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ പത്രപ്രവർത്തകരിലുള്ള പല ആളുകളും ഉസ്താദ് അവർകളുടെ അവസരോചിതമായ ദഅവത്ത് കണ്ടുകൊണ്ട് ഉസ്താദ് അവർകളെ കുറിച്ച് പരിചയപ്പെടുത്തി എഴുതിയിട്ട് വരെയുണ്ട്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. സിറാജിലെ ഒരു ലേഖകൻ ഉസ്താദ് അവർകളുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ ഇമാമിന്റെ മുമ്പിൽ ഒരു മറ സ്വീകരിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാത്ത ഇമാമിനോട് സ്വകാര്യമായി വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞത് ആ സിറാജിലെ ലേഖകന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അദ്ദേഹം പിന്നീട് എഴുതുകയാണ്, പ്രായോഗികമായി ദഅവത്ത് നിർവഹിക്കുന്ന പണ്ഡിതന്മാർ, പ്രിയമുള്ളവരെ, അവർക്ക് ബേജാറ് ഭൗതികമായ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അറിഞ്ഞ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ജനങ്ങൾ ദലാലത്തിലായാൽ എന്ന ഒരു പേടിയിലാണ് അവരിടപെടുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരെ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞതാണ്. അവിടുന്ന് ലുഖ്മാൻ എന്നവർ മകനോട് പറഞ്ഞുവല്ലോ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചുവല്ലോ, യാ ബുനയ്യ അഖിമിസ് സലാത വ അംർ ബിൽ മഅറൂഫി വ നഹ് അനിൽ മുൻകർ واصبر على ما أصابك إن ذلك من عزم الأمور يا بني أليو كنمون أقم الصلاة نسكارتين لنرتنم وأمر بالمعروف وانهى عن المنكر ننم غندك ألبك غيم تنمي برودك غيم وينم آه ننم غندل كالپنيم تنم غندل برودهم നിസ്കാരം പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ മറക്കല്ലേ. ചിലപ്പോൾ 1000 പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഉപദേശിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക്, നന്മ അറിയിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പ്രബോധകന്മാർക്ക് ഒരുപാട് പ്രാതികൂല്യങ്ങൾ അവർ നേരിടേണ്ടി വരും. ഈ വേദിയിൽ തന്നെയുള്ള ഉസ്താദുമാരെ പലരും
നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ചതിന്റെ പേരിൽ, ഹഖായ ദീൻ വെട്ടിത്തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരെല്ലാം എന്തെല്ലാം ആരോപണങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം വിമർശനങ്ങളാണ് അവർ കൊണ്ടുവന്നത്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം മുൻഗാമികളായ മഹാന്മാർ അതിലേറെ വിമർശനങ്ങൾ നേരിട്ടാണ് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തിയത്. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ സാധാരണക്കാർ ആലോചിക്കേണ്ടത്, സത്യം തുറന്നു പറയുന്ന അലിമീങ്ങൾക്ക് എന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതേ സമയത്ത് അവസരോചിതമായി അഡ്ജസ്റ്റ്മെന്റ് മൊഴിയാരാണോ, അവർക്കൊരു കുഴപ്പവും ഇല്ല. നമ്മൾ ഹഖ് തുറന്നു പറയുന്നവരുടെ കൂടെ ഉണ്ടാവണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന അലിമീങ്ങളുടെ കൂടെ ഉണ്ടാവണം. അവരതിനു വേണ്ടി അവരുടെ സുഖങ്ങളെയും അവരുടെ ക്ഷേമങ്ങളെയും വെടിയുകയാണ്. ആളുകളെ അനുസരിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് റാഹത്തായി നിൽക്കാം. 50 കൊല്ലം ആയുസ് കിട്ടിയാൽ ഒരു പള്ളിയിലെ ഖതീബും മുദരിസും ഒക്കെ ആവാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ശരിയായ ദീൻ അതവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മൗനം ദീക്ഷിക്കാൻ അള്ളാഹുവിന്റെ ഇൽമിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് സാധ്യമല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം കിട്ടിയത് അമ്പിയാക്കന്മാർ അനുഭവിച്ച വേദനയിലൂടെയാണ്, ഔലിയാക്കൾ അനുഭവിച്ച പ്രയാസങ്ങളിലൂടെയാണ്, അയിമ്മത്തെ മറികടന്ന തീജ്വാലകളിലൂടെയാണ്. ഒരിക്കൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് സ്വഹാബത്തെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, ഇത്രയേറെ പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടല്ലോ, അവിടുന്ന് ഒന്ന് ദുആ ചെയ്തിട്ട് ഈ പ്രയാസങ്ങളെല്ലാം ഒന്ന് മാറ്റിത്തന്നുകൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇതിനേക്കാൾ വലിയ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ചില പ്രവാചകന്മാർ എത്രയോ കഠിനാധ്വാനം ചെയ്താണ് ദീൻ ഇവിടെ എത്തിച്ചത്. ഒരു നബി അവിടുന്നതാ രക്ഷപ്പെടുകയാണ്. ആ നബി ഒരു മരം പിളർന്ന് അതിന്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. എന്നിട്ട് പോലും എതിരാളികൾ ആ നബിയെ വിട്ടില്ല. ആ മരം രണ്ട് പീസാക്കി തന്തികൾ അനുഭവിച്ചുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നത്. നമുക്ക് ഈ കാണുന്ന പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല എന്ന് ഷുഐബ് അബീ ത്വാലിബിൽ പച്ചില മാത്രം കഴിച്ചുകൊണ്ട് കിടന്ന സ്വഹാബത്തിനോട് ഒരുപാട് വിമർശനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മഹാന്മാർ ഹബീബായ തങ്ങളെ കുറിച്ച് ഏതെല്ലാം ആരോപണങ്ങളാണ് അവിടെ ഉന്നയിച്ചത്, അതെല്ലാം മറികടന്നുകൊണ്ടാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, അതാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നൽകിയത്. ഖുർആനും ഹദീസും മഹാന്മാരുടെ ആധാറുകളും പരിശോധിച്ചാൽ നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലോ. സ്വാഹിബു യാസീൻ പരാമർശിക്കുന്ന മഹാന്റെ ജീവിതം എന്താണ്? മഹാനവറുകൾ അവിടുന്ന് സത്യസന്ധമായ ദീൻ വിളിച്ചു പറയുകയാണ്. വേറെ ഒന്നും മഹാനവറുകൾ ചെയ്തിട്ടില്ല. അമ്പിയാക്കളെ അനുസരിക്കണം, പ്രവാചകരെ അംഗീകരിക്കണം എന്നത് പറഞ്ഞതിന്റെ പേരിൽ അതാ സാഹിബു യാസീൻ പ്രയാസം അനുഭവിക്കുകയാണ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലു യസാ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത നേർമാർഗം സിദ്ധിച്ച മഹാന്മാരായ അമ്പിയാക്കളെ, പ്രവാചകന്മാരെ നിങ്ങൾ അനുസരിക്കുവിൻ, നിങ്ങൾ നേർവഴിക്ക് വരുവിൻ എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ മഹാനവറുകൾക്കെതിരെ തിരിയുകയാണ് പറഞ്ഞ കാര്യമൊന്നേ ഉള്ളൂ, അള്ളാഹുവിന്റെ ദീന മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടി വരികയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാ, അല്ലാഹു ഏകനാണെന്ന് പറയുന്ന ഒരു മഹാനെ നിങ്ങൾ എന്തിനാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ മഹാനവരുകൾ ആ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഇടയിൽ ഒരു ദിവസം വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കഅബാലയത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ഉറക്കെ പറയട്ടെ നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് ഉറക്കെ പറയട്ടെ നബിയേ. നമ്മളിപ്പോൾ രഹസ്യമായുള്ള ദഅവത്തിന്റെ വഴിയിലാണ്. പരസ്യമായ ഒരു പ്രബോധനം നടത്താൻ അവിടുന്ന് സമ്മതം തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകൂലിച്ചില്ല, പ്രതികൂലിച്ചുമില്ല. മൗനം സമ്മതമാണെന്ന് മനസ്സിലാക്കിയ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കഅബാലയത്തിന്റെ തണലിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്ന ലോകത്തെ ഏറ്റവും വലിയ സത്യപ്രസ്താവന അങ്ങ് നടത്തിയപ്പോൾ ഖുറൈശി കുലപതികളായ ആളുകൾക്ക് സഹിച്ചില്ല. അവരെ സംഘമായി ചാടി എഴുന്നേറ്റ് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവനെ മർദ്ദിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവനെ മർദ്ദിക്കുകയാണ്. അവസാനം അതാ ഒരാള് വരുന്നു, ഷൈബ, ആണി നിറച്ച ഷൂവുമായി വന്ന മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവന്റെ മുഖത്തേക്ക് മർദ്ദനമേൽപ്പിക്കുകയാണ്. ആ മർദ്ദനത്തിൽ ബോധരഹിതനായി വീണു സിദ്ദീഖ് തങ്ങൾ. ബിലാൽ തങ്ങളെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, അറക്കമുബിനുള്ള അറക്കമെന്നവരുടെ വീട്ടിലാണെന്ന് മുത്തുനബി തങ്ങളുള്ളത്. വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സിദ്ദീഖ് എന്നവരെ, അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവരെ മർദ്ദിച്ചു വീഴ്ത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. എല്ലാ ആളുകളുടെയും എതിർപ്പ് അങ്ങോട്ട് വരികയാണ്. ഇതറിഞ്ഞപ്പോഴേക്ക് സിദ്ദീഖ് തങ്ങൾ ബോധരഹിതരായി. വിവരം അറബ് നാട്ടിൽ മുഴുവനും പ്രചരിച്ചു. വിശാലമായി ആ സംഭവത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. അവസാനം മഹാനരായ ബിലാൽ തങ്ങളുടെ സഹായത്തോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് മാറ്റി. ഖുതില ബിനു അബി ഖുഹാഫ ഖതലഹു ഷൈബ, ഷൈബയാണ് കൊന്നുകളഞ്ഞത്. ഇബ്നു അബി ഖുഹാഫ അഥവാ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൊല ചെയ്യപ്പെട്ടു എന്ന വർത്തമാനമാണ്. ഈ വാർത്തയങ്ങ് പ്രചരിക്കുമ്പോൾ രണ്ട് കുലങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ജനങ്ങൾ രണ്ട് ദിശയിലേക്ക് അങ്ങ് തിരിയുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, 24 മണിക്കൂറായെന്ന് ചില മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അതല്ല 12 മണിക്കൂറാണെന്നുമുണ്ട്. ഏതായാലും ഒരു ദിവസം മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി കിടന്നു. അവ്വലു ഖതീബും ഫിൽ ഇസ്ലാം, ഇസ്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്ന തെറ്റാണ് മഹാനവരുകൾ ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. ഇവിടെ ഒരു കാര്യം പറയാതെ പോവാൻ വയ്യ. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധം തെളിഞ്ഞപ്പോൾ അവിടുത്തെ മാതാവ് കൊണ്ടുവന്ന വെള്ളം നൽകുകയാണ്. ആ വെള്ളം നൽകാൻ നേരം മഹാനരായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ്, ഐന റസൂലുള്ളാഹ്, എന്റെ ഹബീബായ തങ്ങൾ എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ശത്രുക്കൾ തിരിയുന്ന ഒരു സമയത്താണ് ഞാൻ അവിടുന്ന് ബോധരഹിതനായി വീണുപോയത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? അപ്പോൾ ഉമ്മ എന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഉമ്മുൽ ഖൈർ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, പിന്നെയാണ് ഇസ്ലാം സ്വീകരിച്ചത്.
മഹദി അവരുകള് പറയുകയാണ്, അല്ല മോനെ, ആ നബിയുടെ പിന്നാലെ പോയിട്ടല്ലേ ഇതെല്ലാം അനുഭവിച്ചത്. ആ നബിയെ കുറിച്ചുള്ള വർത്തമാനം ഒന്നും എന്റെ അടുക്കലില്ല. ഞാൻ അന്വേഷിച്ച് പറയാം, ഈ വെള്ളമൊന്ന് കുടിക്കണേ മോനെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്റെ ഹബീബായ തങ്ങളെ കുറിച്ചുള്ള വിവരം അറിയാതെ എനിക്ക് വെള്ളം വേണ്ട, എനിക്കൊന്നും വേണ്ട. അതല്ലേ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാ നബിയനാ വ ഹബീബനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംവാലിനാ വ ഔലാദിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ദമഈ. നല്ല ദാഹമുള്ള സമയത്ത് തണുത്ത വെള്ളത്തോടുള്ള ആശയേക്കാൾ വലിയ സ്നേഹം ഞങ്ങൾക്ക് ഹബീബായ തങ്ങളോട് തരണം എന്ന് അലി റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗം അത് അലങ്കാരമല്ല, അത് വസ്തുതയാണ്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഉമ്മാ, എനിക്കെന്റെ ഹബീബിനെ അറിയാതെ നിർവാഹമില്ല. ഭൂല ജായക്ലീഫ കോ ശാദിയേ ദീദാര ഹുസ്നേ മുസ്തഫ കാ സാത്ത് ഹോ. യാ ഇലാഹി ഓര തേരാ കി ജബായേ സഖ്ത് രാത് ഉൻകേ പ്യാരാ മൂക്ക് സുബ്ഹാ ജാഫിസാ കാ സാത്ത് ഹോ. അല്ലയോ ഹബീബായ തങ്ങളെ, ആകുലതകളുടെ ഘട്ടങ്ങളിൽ അവിടുന്ന് പരിഹാരത്തിന്റെ പരവധാനിയാണ്. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വിഹായുസാണ്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രസന്നമായ വചനം ഞങ്ങൾക്ക് മോക്ഷത്തിന്റെ നിമിത്തമാണ്. ഇങ്ങനെയുള്ള ഹബീബായ തങ്ങളെ നെഞ്ചേറ്റിയ സിദ്ദീഖുല്ല കബറുതങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉമ്മാ, ഉമ്മുൽ ഫളൽ ഫാത്തിമാനോട് ചെന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങളെ കുറിച്ചറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ അനുരാഗത്തിന്റെ ഹൃദയ സ്പർശങ്ങളുള്ള ഒരു ഭാഗമായതുകൊണ്ട് അനുബന്ധമായി ഞാനിത് പറയുകയാണ്. സതുപദേശത്തിന്റെയും തെറ്റുകളെ വിരോധിക്കുന്നതിന്റെയും ആത്മകാന്ഡത്തിൽ നിന്നുകൊണ്ടാണ് ഈ സംഭവം നമ്മോട് പറയുന്നതെങ്കിൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുരാഗത്തിന്റെ ആത്മസ്പർശങ്ങളെ ഈ ചരിത്രം വളരെ വികാരത്തോടെ ഉൾക്കൊള്ളുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹദിയായ ഉമ്മുൽ ഫളൽ എന്നവരുടെ അടുക്കലേക്ക് ഉമ്മുൽ ഖൈർ ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഉമ്മുൽ ഫളൽ ഫാത്തിമ, നിങ്ങളുടെ പ്രവാചകൻ എവിടെയാണ്, എന്താണ് അവസ്ഥ? അബൂബക്കർ സിദ്ദീഖ് ബോധം തെളിഞ്ഞിട്ട് ചോദിക്കുകയാണ് പ്രവാചകരെ കുറിച്ച്. അപ്പോൾ ഉമ്മുൽ ഫളൽ എന്നവർ പറയുന്ന പരാമർശം, ഏത് അബൂബക്കർ, എന്താണ് വിവരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശ്വാസിനിയല്ലാത്ത ഒരു സ്ത്രീയോട് സ്വകാര്യം പറയാൻ ഉമ്മുൽ ഫളൽ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കാര്യം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ കൂടെ വരാം, നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ഉടനെ ഉമ്മുൽ ഫളൽ എന്നവര് വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഓ സിദ്ദീഖ് എന്നവരെ, അല്ലയോ അബൂബക്കർ എന്നവരെ, ഇബ്നു അബീ ഖുഹാഫ, ഉമ്മയോടൊന്ന് മാറി നിൽക്കാൻ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അല്ല, എന്റെ ഉമ്മ വിശ്വാസിനിയല്ലെങ്കിലും അവർ കുലീനയായവരാണ്, രഹസ്യം പുറത്തു പറയുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തെ പറയാം, ധൈര്യത്തെ പറയാം. ഈ രഹസ്യം ഒന്നും എന്റെ ഉമ്മ എവിടെയും പറയില്ല. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യത
ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായത്തിൽ വലിയ ഒരു ആരോപണം നേരിട്ട് പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ് എന്ന് മഹാന്മാരായ സീറയുടെ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. അതിന് പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യതകളെ ലോകത്ത് സൂക്ഷിച്ചു കൊടുക്കാൻ കരുത്തുള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ആരോപണ സംഭവം കഴിഞ്ഞു പോയത് എന്ന് മഹാന്മാർ എഴുതുകയാണ്. ഓരോന്നിനും അതിന്റേതായ ചില തന്ത്രങ്ങളുണ്ട്. മഹദിയായ ഉമ്മുൽ ഫദൽ എന്നവരെ പറയുകയാണ്, ഉമ്മുൽ ഖൈറിനോടൊന്ന് മാറി നിൽക്കാൻ പറയുമോ? വേണ്ട വേണ്ട, ഉമ്മുൽ ഖൈർ കുലീനയാണ്, രഹസ്യം പുറത്ത് പറയൂല. എന്നാലാവട്ടെ, മഹദി അവരുകള് പറയാണ്, അല്ലയോ അബൂബക്കർ തങ്ങളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറക്കമുബിനിൽ അറക്കമെന്നവരുടെ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അവിടെ ഇങ്ങനെ കഴിയുകയാണ്. മുത്തു നബി തങ്ങളുടെ അന്നത്തെ ഓഫീസ് അവിടെയാണ്. ഇന്ന് നമ്മൾ സ്ഥലം പറയുകയാണെങ്കിൽ നമ്മൾ സഹി ചെയ്യുന്ന സ്ഥലത്തിന്റെ, അതാ സഫയിൽ നിന്ന് മറവയിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തുള്ള സ്ഥലത്താണ് അന്ന് ദാറുൽ അർക്കം ഉണ്ടായിരുന്നത്. ദാറുൽ അർക്കമെന്നുണ്ടായിരുന്നത് അവിടെയാണെന്ന് ചരിത്രകാരന്മാർ പറയുകയാണ്. സഫയിൽ നിന്ന് മറവയിലേക്ക് നടക്കുന്നതിന്റെ വലത് സൈഡിലാണ് ദാറുൽ അറക്കമുള്ളത്. അവിടുന്ന് ഒരൽപ്പം നടന്നാലല്ലേ മുത്തു നബി തങ്ങൾ ജനിച്ച സ്ഥലമെത്തുന്നത്. അവിടുന്ന് അല്പം അടുത്തു തന്നെ അല്ലേ ഖദീജ ഉമ്മയുടെ വീടുള്ളത്. എല്ലാം ആ പരിസരങ്ങളിൽ തന്നെയാണ്. അതിന്റെ എല്ലാം ഇടയിലാണ് അബൂജഹലിന്റെ വീടുണ്ടായിരുന്നത്. ഇരിക്കട്ടെ, ഉമ്മുൽ ഫദൽ പറയുകയാണ്, ദാറുൽ അറക്കമിലുണ്ടേ. അപ്പോഴാണ് മഹാനരായ സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ പറയുകയാണ്, അല്ല മോനെ, ഈ വെള്ളം കുടിക്കണേ മോനെ. ഉടനെ മഹാനരായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, അല്ലയോ ഉമ്മ, എനിക്ക് ഹബീബായ തങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ എനിക്ക് വെള്ളം വേണ്ട. കാരണം ആരാണ് മുത്തു നബി തങ്ങളെന്നറിയുമോ? യാ ഇലാഹി ജബ സബാനേ ബാഹറായേ പ്യാസ സേ സാഹിബേ കൗസർ ശേ ജൂദോ താകാ സാത് ഹോ. നാളെ പരലോകത്ത് ഒറ്റ ചാണടി സുദു ദൂരത്തിൽ സൂര്യനുദിച്ചിട്ട് ആളുകൾ തിളച്ചു മറിയുന്ന നേരം, ആ പരലോക ഘട്ടത്തിൽ കൗസർ തരുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണോ? യാ ഇലാഹേ സർദ മെഹരേ പാറ ഹോ ജബ കശ്ര പഴ സയ്യിദേ ബേസായകേ ജില്ലേലി വാക്കാ സാത്തോ. ഒരു തണലുമില്ലാത്ത ഘട്ടത്തിൽ ഇവാഇന്റെ തണൽ തരുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ പറയാണ്, എനിക്ക് നബി തങ്ങളുടെ കയ്യിൽ നിന്നല്ലാതെ വെള്ളം വേണ്ട, എന്നെ ഒന്ന് അവിടെ എത്തിക്കുമോ? ഉമ്മുൽ ഖൈറും ഉമ്മുൽ ഫദലും കൂടി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രണ്ടുപേരും കൂടി ദാറുൽ അർക്കമിലേക്ക് നടക്കുകയാണ്. സിദ്ദീഖ് തങ്ങളെ താങ്ങിക്കൊണ്ടുപോവുകയാണ്. ഉമ്മുൽ ഖൈർ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, താങ്ങിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ദാറുൽ അർക്കമിലിരിക്കുമ്പോൾ അവിടെ വാതിൽക്കൽ നിൽക്കുന്ന ആരാണ്? സയ്യിദുനാ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുഹമ്മദുൽ അഫ്ഫാനി അദ്ദേഹത്തിന്റെ സഹറുൽ ബസാത്തീനിൽ ഇത് വളരെ ആഖ്യാന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉലൂവിൽ ഹിമ്മയിൽ ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ ഉദ്ധരിച്ച് എഴുതിയിട്ടുണ്ട്. സീറയുടെ പണ്ഡിതന്മാർ വളരെ മനോഹരമായി ആഖ്യാനം നടത്തിയിട്ടുണ്ട്. അതാ മഹാനരായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, അതാ വരുന്നുണ്ട് തങ്ങളെ,
അബൂബക്കറിന് സിദ്ദീഖ് വരുന്നുണ്ട് നബിയേ, അബൂബക്കർ എന്നവർ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുറത്തേക്ക് ചെന്നു സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്വീകരിക്കാൻ. അവിടുന്ന് വേദനയിലാണ്. അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബോധരഹിതനായി കിടക്കുന്നതിൽ വേദനയുള്ള മുത്തുനബി തങ്ങൾ പുറത്തേക്കിറങ്ങിച്ചെന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് ചുംബനം കൊടുക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, എനിക്കവിടുന്ന് വെള്ളം തരണേ നബിയേ, ഇത്ര നേരമായിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല, ബോധം തെളിഞ്ഞിട്ട് വരെ വെള്ളം തന്നപ്പോൾ എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല, അവിടെ താദരണീയമായ കരം കൊണ്ട് എനിക്ക് വെള്ളം തരണേ നബിയേ. പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പാനീയം കൊടുത്ത് സ്വീകരിക്കുകയാണ്. ആരാണ് ഹബീബായ തങ്ങൾ? യാ ഇലാഹി ഗർമിയേ മഹശർ സജബ ബർകേ ബദൻ ദാമനേ മഹബൂബ് കീ ടണ്ടി ഹവാ കാ സാത്ത് ഹോ. നാളെ പരലോകത്ത് ചൂടുകൊണ്ട് നമ്മുടെ ശരീരമെല്ലാം തിളച്ച് പതയുന്ന നേരം, നമ്മുടെ ഓരോരുത്തരുടെയും അഥവാ പരലോകത്തെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ചൂടുകൊണ്ട് പിളയുന്ന നേരം, ദാമനേ മഹബൂബ് കീ തണ്ടി ഹവാ കാ സാത്ത് ഹോ. അവിടുത്തെ കോന്തലയുടെ തണുപ്പാണ് ഞങ്ങൾക്കുള്ള പ്രതീക്ഷ, അവിടുത്തെ മേൽമുണ്ടിന്റെ തണലാണ് ഞങ്ങൾക്കുള്ള തെളിച്ചം, അവിടുത്തെ മേൽമുണ്ടിന്റെ തണലാണ് ഞങ്ങൾക്കുള്ള തണുപ്പ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈ മഹനീയമായ സദസ്സ് ഹബീബായ തങ്ങളോടുള്ള അനുരാഗത്തെ പങ്കുവെക്കാനാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ജീവൻ കൊടുത്തുകൊണ്ട് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ ലോകത്താണ്. അതുകൊണ്ടാണ് അമർതുകൽ ഖൈറലാക്കി മഅതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലക തഖിമി മൗലായ. ങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രമേയമാണ്. അനുരാഗിയുടെ ആലാപനത്തിന് ഇവിടെ നിയമങ്ങളുടെ നിബന്ധനകളില്ല. അനുരാഗിയുടെ ആത്മാവിന് ഇവിടെ മതിൽ കെട്ടുകളില്ല. ഹൃദയത്തിൽ നിന്ന് നിർഭവിക്കുന്ന സ്നേഹത്തിന്റെ വിശുദ്ധികൾ ആകാശത്തേക്ക് ഉയർന്നു ചെല്ലുമ്പോഴും മദീനയിൽ കിടന്ന നമ്മുടെ ഈ സദസ് കാണുന്ന എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഭാജനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു അവിടുത്തേക്കുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ സത്യസന്ധമായ ഹുബ്ബാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, അഹ്ബാബ് ത്വയ്ബ ലേണിംഗ് ക്ലബിനെ കുറിച്ച് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ അത് കിട്ടിയ ആളുകൾ അതിന്റെ ഫോം ഫിൽ ചെയ്ത് കൗണ്ടറുകളിൽ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിന് നൽകി അതിന്റെ നമ്പറുകൾ റെസിപ്റ്റുകൾ നിങ്ങൾ സ്വീകരിക്കണം. ഇന്നലെ അത് കിട്ടാത്ത ആളുകൾ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. നമ്മുടെ ത്വയ്ബ സെന്ററിനുമായി ബന്ധപ്പെട്ട് അഹ്ബാബ് ത്വയ്ബ ലേണിംഗ് ക്ലബ്ബ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ മഹത്തായ സംരംഭത്തോട് നിങ്ങൾക്ക് എന്നും ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ്. ഇൻഷാ അല്ലാഹ് ഒന്നാമതായി നിങ്ങൾ ആ സ്ഥാപനത്തെ സഹായിക്കുന്നു, രണ്ടാമതായി നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഇൻഫോ ഇസ്ലാം സൗജന്യമായി ലഭിക്കുന്നു, മൂന്നാമതായി നമ്മുടെ ത്വയ്ബ പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളും രചനകളും 40% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങളുടെ കൈകളിൽ ബൈ പോസ്റ്റ് VPP ആയി ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടും സ്വീകരിക്കാം. അതുപോലെ ഇവിടുത്തെ ഓരോ ചലനങ്ങളും നിങ്ങളെ വാട്സപ്പ് അലേർട്ടിലൂടെ അറിയിക്കും. അതിന്റെ ഫോം കിട്ടാത്ത ആളുകൾ അത് വാങ്ങി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭങ്ങളെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. ഇന്നലെ കൊണ്ടുപോയ ആളുകൾ അത് ഫിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. 1000 രൂപയും നിങ്ങളുടെ അപേക്ഷാ ഫോമും വോളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കുകയോ നിങ്ങൾ ഇറങ്ങുമ്പോൾ കൗണ്ടറുകളിൽ കൊടുത്ത് അതിന്റെ റെസീപ്റ്റ് സ്വീകരിക്കുകയോ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയും മഹബ്ബത്തും ലോകോത്തരമായി പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിൽ നിന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം അനുഭവിക്കാൻ തയ്യാറാവുന്നത്. ഇരിക്കട്ടെ, നന്മയുടെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. എല്ലാ ഭാഗവും ഇതിൽ നിന്ന് പറഞ്ഞു വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും യാ അയ്യുഹൽ ലദീന മനുത്തഖുല്ലാ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആവണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ കൂടെ ആകണം. ബഹുമാനപ്പെട്ട ഉർവത് ബിൻ സുബൈർ, ഉർവത് ബിൻ മസ്ഊദ് സഖഫി, സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് കലിമ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഹബീബായ തങ്ങളെ, ഞാനതാ എന്റെ ഈ ദഅവത്ത് നാട്ടിൽ പോയി പ്രചരിപ്പിക്കാൻ പോവുകയാണ്. എന്റെ കയ്യിൽ കിട്ടിയ ഈമാൻ, എന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഞാനിതാ നാട്ടിൽ കൊണ്ടുപോയി ആളുകൾക്ക് പങ്കുവെക്കാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മോനെ, ഇന്നുവരെ ഉണ്ടായിരുന്ന സുഖം അതിനുണ്ടാവൂല. സത്യം വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരാം, നേരായ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധികൾ നേരിട്ടെന്ന് വരാം. എല്ലാ ബിദഅത്തിന്റെയും ബാത്തിലിന്റെയും ആളുകൾ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ തെറ്റായ വിശ്വാസങ്ങളോടില്ല എന്ന് പറയുമ്പോ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളെ കല്ലെറിഞ്ഞെന്ന് വരാം. ഇന്നും അങ്ങനെയാണ്. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ സത്യത്തിന്റെ കൂടെ നിന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ചിലരിങ്ങനെ ആക്ഷേപം നടത്താറുണ്ട്. ഉർവത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങള് പറയാണ്, അല്ലയോ മോനെ, ഉർവ സത്യദീനിലേക്ക് ദഅവത്ത് നടത്തുമ്പോൾ അത്ര സുഖമുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉർവത്തങ്ങൾ പറഞ്ഞു, തങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, ഞാൻ എന്റെ നാട്ടിൽ ഒരു സ്ഥലത്ത് വിശ്രമിച്ചാൽ എന്റെ നാട്ടുകാരാരും എന്നെ വിളിച്ചുണർത്താൻ ധൈര്യപ്പെടാറില്ല. അതെന്നോടുള്ള ബഹുമാനമാണ്. ഞാൻ സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മോനെ, അല്ലയോ മോനെ, അവിടുന്ന് ജനങ്ങളെ നിങ്ങളെ കൊന്നുകളയുമെന്ന് ഞാൻ പേടിക്കുകയാണ്. ഹബീബായ തങ്ങളോട് പറയാണ്, ഞാൻ ഉറങ്ങിയാൽ എന്നെ ഉണർത്താൻ നാട്ടിലാരും വരാറില്ല, അത്രയും വലിയ സമ്മതനാണ് ഞാൻ, അത്രയും വലിയ സ്വീകാര്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് നബിയേ. അദ്ദേഹം പോവുകയാണ്, ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഫറജ ഇലാ ഖൗമിഹി മുസ്ലിമാ, മഹാനവറുകൾ മുസ്ലിമായി നാട്ടിലേക്ക് മടങ്ങുകയാണ്. മഹാനവറുകളെ ഓ ജനങ്ങൾ സ്വീകരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന ഗോത്ര തലവനെ നാട്ടുകാർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ മഹാനവറുകളോ, മഹാനവറുകൾ ഇസ്ലാമിലേക്ക് അങ്ങ് ക്ഷണിച്ചപ്പോൾ അവർക്ക് ദേഷ്യമായി. വീടിന്റെ മച്ചിന്റെ മേലെ കയറി നിന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, അയ്യോ അന്നാസ്, നിങ്ങൾ സത്യത്തിലേക്ക് വരണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനൊന്ന് സ്വീകരിക്കണേ, ഇത് ഇന്ന ഇന്ന ദീനാണ്. ഇതെല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, നിങ്ങളൊരു പുതിയ മതവുമായി വന്നിരിക്കുകയാണ്. ഫഖതലൂഹു, അവര് ഉർവ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ചില മഹാന്മാർ എഴുതിയത് കാണാം,
ഇത്രയും വലിയ സ്വീകാര്യനായ ഉർവത്ത് ബിൻ മസ്ഊദിന് തഖഫി തങ്ങൾ വീടിന്റെ മച്ചിന്റെ മേലെ കയറി നിന്ന് സത്യദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ പിന്നെ ജനാസയാണ് താഴേക്ക് വീണത്. അത്രയും വലിയ പ്രതിസന്ധി അനുഭവിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബുൻ നജ്ജാർ അഥവാ സാഹിബ് യാസീനിനെ പോലെയാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. ഉർവത്ത് ബിൻ മസ്ഊദിനെ സഖഫി റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂട്ടത്തിലെ സാഹിബ് യാസീനാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹബീബുൻ നജ്ജാർ തങ്ങൾ അവിടെയുള്ള പ്രവാചകന്മാരെ അംഗീകരിക്കാൻ പറഞ്ഞു ജനങ്ങളോട്, വേറെ ഒന്നും പറഞ്ഞില്ല. ഇന്ന് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സ്വഹാബത്തും താബിഉകളും ഇമാമുകളും ഏതൊരു മാർഗത്തിലാണോ ജീവിച്ചത് ആ മാർഗത്തിൽ നമ്മളും ജീവിക്കണം എന്ന സുന്നത്ത് ജമാഅത്താണ് പറയുന്നത്. വേറെ ഒന്നും നമുക്കിവിടെ പറയാനില്ല. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് നമുക്കിന്ന് ആക്ഷേപം വരുന്നത്. ചിലരുടെ മുശ്രിക്കീങ്ങൾ എന്ന് വിളിക്കുന്നത്, ചിലരുടെ ഖുറാഫികൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഈമാനുള്ളവരെ നിങ്ങൾ ഈമാനിൽ നിതാന്ത ശ്രദ്ധയുള്ളവരാകണം. വേറെന്ത് നഷ്ടപ്പെട്ടാലും പരിഹരിക്കാം, നമ്മുടെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ശരിയായ മാർഗത്തിൽ നമ്മൾ നിലകൊള്ളണം. മഹാന്മാരായ മുൻഗാമികളുടെ ഇനിയും ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല. അവരെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തിയവരാണ്. അറിയുമല്ലോ സയ്യിദുനാ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളെ അറിയുമോ? എത്ര വലിയ മഹാനാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങൾക്ക് 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയല്ലാതെ വേറൊരു വഴിയും അറിയാത്ത മഹാനാണ്. മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ, മദീനത്തെ പള്ളിയിൽ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അവിടുന്നതാ ഹറ യുദ്ധത്തിന്റെ സമയം, മഹാനവറുകൾക്ക് നിസ്കാരത്തിന്റെ സമയം അറിയാൻ മാർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് സിഗ്നൽ കൊടുത്തിട്ട് സമയം അറിയിച്ച മഹാനായ സയ്യിദുനാ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഒരു പ്രത്യേക മുസല്ലയിലാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിലെ ആരാധനയും ഇൽമും ദഅവത്തുമല്ലാതെ വേറെ ഒന്നുമില്ല. ഉടനെ ഭരണാധികാരി ആളെ വിട്ടു, ഓ സയ്യിദേ നിങ്ങളൊന്ന് കൊട്ടാരത്തിലേക്ക് വരണേ, പള്ളിയിൽ അല്ലാഹുവിന്റെ ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിലാണ്, അയാളുടെ സ്വന്തമായ ആവശ്യമാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ പറയാൻ ധീരതയുള്ള മഹാന്മാരാണവർ. അവർക്കിവിടെ വേറെ ഒരു പേടിയും ഇല്ല, അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായതുകൊണ്ട്. അങ്ങനെയുള്ള മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് തങ്ങളോട് രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകനെ നിങ്ങളുടെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം, അതിനെ നിങ്ങൾ അനുകൂലിക്കണമെന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൊട്ടാരത്തിലെ രാജാവിന്റെ മകന് കൊടുക്കാൻ എനിക്ക് മകളില്ല, എന്റെ മോളെ ഞാൻ തഖ്വയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, എന്റെ മോളെ ഞാൻ ഈമാനിന്റെ പശ്ചാത്തലത്തിലാണ് കൊണ്ടുവരുന്നത്. അവൾ കൊട്ടാരത്തിൽ വന്നാൽ അധികാരമോഹിയാവും, ഇബാദത്തിൽ നിന്ന് അശ്രദ്ധയാവും, അതുകൊണ്ട് കൊട്ടാരത്തിൽ കൊടുക്കാൻ എനിക്ക് മോളില്ല. രാജാവ് പീഡിപ്പിച്ചു മഹാനവറുകളെ, ഭരണാധികാരി പീഡിപ്പിച്ചു മഹാനവറുകളെ. ഈ ഒരൊറ്റ കാരണത്താൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. അവസാനം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തും എന്നെ നിഷേധിക്കാം, ഈ മദീനത്തെ പള്ളിയിൽ ഞാൻ നിത്യമായി നിസ്കരിക്കുന്ന മുസല്ല അത് നിങ്ങൾ നിഷേധിക്കല്ലേ, അത് മാത്രം എനിക്ക് മതി, വേറൊന്നും ഒരു പ്രശ്നവും അല്ല. മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ഉമ്മമാര് പെങ്ങന്മാര് കാര്യമറിയണം, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു അനുബന്ധം നിങ്ങളോട് പറയുകയാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുകയാണ്.
അപ്പോഴാണ് അതാ കുറച്ചു ദിവസം ആബ്സെന്റ് ആയിരുന്നവര് മുത്തഹല്ലിബിനെ കാണുന്നു. അല്ല മോനെ, ഇത്രയും ദിവസം എവിടെയായിരുന്നു മോനെ?